മന്ത്രി ജി സുധാകരനെതിരെ യു ഡി എഫ് പോലീസിൽ പരാതി നൽകി. അരൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാന് എതിരായ സ്ത്രീവിരുദ്ധ പരാമർശത്തിലാണ് പരാതി. വിവരങ്ങളുമായി വി വി വിനോദ് ചേരുന്നു. വിനോദ്, ജി സുധാകരനെതിരെ പരാതി നൽകിയിരിക്കുന്നു കോൺഗ്രസ്, വിവരങ്ങൾ എന്തൊക്കെ? രേണുക, ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും ഒപ്പം തന്നെ കുത്തിയതോട് പോലീസിനുമാണ് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുള്ളത്. അരൂർ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പേരിലാണ് പരാതി. നേരത്തെ തന്നെ ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുകയാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് നൽകിയേക്കും. അതേസമയം കഴിഞ്ഞ ദിവസം ജി സുധാകരനും ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. കാരണം യു ഡി എഫ് നേതാക്കൾ കള്ളം പ്രചരിപ്പിക്കുന്നു, താൻ ഏതെങ്കിലും തരത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അപകീർത്തിപ്പെടുത്തുന്ന ഒരു പരാമർശം നടത്തിയിട്ടില്ല എന്ന ഒരു വിശദീകരണമാണ് സുധാകരൻ നൽകിയത്. അതോടൊപ്പം തന്നെ കളക്ടറുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ നടന്ന പരിശോധനയിൽ ഡയറക്റ്റായിട്ട്, അതായത് നേരിട്ട് ഷാനിമോൾ ഉസ്മാനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശം ഉണ്ടായില്ല എന്നൊരു വിലയിരുത്തലാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കുക. രേണുക, വി വി വിനോദ് വിവരങ്ങൾ നൽകിയത്. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും കൊമ്പുകോർത്ത് ശശി തരൂരും കെ മുരളീധരനും. എഴുത്തും വായനയും ബുദ്ധിയുമുള്ള ആർക്കും തന്നെ മോദി ഭക്തനാക്കാൻ കഴിയില്ലെന്ന് തരൂർ പറഞ്ഞു. മോദിയെ ആര് സ്തുതിച്ചാലും എതിർക്കുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. തരൂരിന്റെ മോദി അനുകൂല പരാമർശ വിവാദം കെ പി സി സി അധ്യക്ഷൻ അടച്ചെങ്കിലും വീണ്ടും തുറക്കുകയാണ് ശശി തരൂരും കെ മുരളീധരനും. പരസ്പരം പേര് പരാമർശിക്കാതെയാണ് ഇരുവരുടെയും പോര്. പന്നികളോട് കളിക്കാൻ പോകരുതെന്ന ബർണാഷായുടെ വാചകത്തിൽ നേരത്തെ വിവാദം അവസാനിപ്പിച്ച തരൂർ വിമർശകരെ എഴുത്തും വായനയും ഇല്ലാത്തവരെന്നാണ് ഇക്കുറി വിശേഷിപ്പിച്ചത്. എന്റെ അത്ര പിന്നെ ഒരു നന്നായി ചിന്തിച്ച് ആലോചിച്ച് അനലൈസ് ചെയ്ത് വിമർശനം ചെയ്ത ഒരു കോൺഗ്രസ്സുകാരനുണ്ടോ? എന്നെ ഒരു മോദി ഭക്തനാക്കാൻ ചില ചില രാഷ്ട്രീയക്കാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അല്ല, അല്ലെങ്കിൽ എഴുതി വായിച്ച് മനസ്സിലാക്കുന്ന ബുദ്ധിയുള്ളവർക്ക് അങ്ങനെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വ്യക്തിക്കെതിരല്ല, മോദി അനുകൂല നിലപാടിനെതിരാണ് തന്റെ വിമർശനമെന്ന് കെ മുരളീധരൻ. മോഡിയെ സ്തുതിച്ച് ആരെന്ത് പറഞ്ഞാലും ഞാനതിനെ എതിർക്കും. നരേന്ദ്രമോദി കോൺഗ്രസിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു എന്താ പറയേണ്ടത്, അത്രയേറെ കോൺഗ്രസിനോട് വിരോധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഒരു ഘട്ടത്തിലും സ്തുതിക്കപ്പെടേണ്ടവനല്ല. വട്ടിയൂർക്കാവിൽ തരൂരിനൊപ്പം പ്രചരണം നടത്തുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെ: പാർട്ടി ഏത് രീതിയിൽ ഒരു യോഗത്തിൽ എന്നെ വിളിക്കുന്നു, ആ യോഗത്തിൽ വേറെ ആരൊക്കെ പങ്കെടുക്കുന്നു എന്ന് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ, എൻ്റെ നിയോജകമണ്ഡലത്തിലെ എൻ്റെ കാര്യങ്ങൾ, ഭാവിയിൽ ഞാൻ തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. ത്രികോണ പോരാട്ടം നടക്കുന്ന വട്ടിയൂർക്കാവിൽ പ്രചരണത്തിന്റെ അവസാനഘട്ടത്തിൽ മുൻ എം എൽ എയും തിരുവനന്തപുരം എം പിയും തമ്മിലുള്ള പോര് കോൺഗ്രസിന് തലവേദനയാവുകയാണ്. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18.